എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ SLC ഹയർ സെക്കൻഡറി എക്സാം ഒക്കെ നാളെ സ്റ്റാർട്ട് ചെയ്യുവാണ് അല്ലേ? അപ്പം എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഒരുപാട് സമയമൊക്കെ ഉണ്ടായിരുന്നു, അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞില്ല എന്നുള്ളൊരു പേടിയോ ടെൻഷനോ എന്തൊന്നും ആവശ്യമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാം എഴുതുക. നിങ്ങൾ മോഡൽ എക്സാമൊക്കെ എഴുതിയതാണ്, അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നും അതിൻ്റെ ഒരു പാറ്റേണും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായതാണ്. സമയമൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. നമുക്ക് അപ്പം അതിൻ്റെയൊക്കെ രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളുകൊണ്ട് തന്നെ എക്സാം എഴുതുക. പഠിച്ചില്ല അല്ലെങ്കിൽ ഇനിയും പഠിക്കാനുണ്ട് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ട. പഠിച്ചു കഴിഞ്ഞു, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, ആ ഒരു കോൺഫിഡൻസോട് കൂടി പോവുക. എല്ലാം എഴുതാൻ പറ്റും, ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെ നിങ്ങൾ എക്സാം എഴുതുക. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സമയമാണ്. സമയം നിങ്ങൾക്കറിയാം ഏതൊക്കെ രീതിയിലാണ് സമയം ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യം. നിങ്ങൾ മോഡൽ എക്സാം എഴുതിയതായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ മോഡൽ എക്സാമിന് പറ്റിയ തെറ്റുകളൊക്കെ നിങ്ങൾ അത് തിരുത്തി എക്സാം എഴുതുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും എക്സാം എഴുതാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.